നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം ഈ വസ്തുത വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് എക്സും രണ്ട് എക്സ് പ്ലസ് ആറും കൂട്ടുന്നതിൻ്റെ പകുതിയായിരിക്കും രണ്ട് എക്സ് മൈനസ് രണ്ട്, അല്ലെങ്കിൽ രണ്ട് എക്സ് മൈനസ് രണ്ടിൻ്റെ ഇരട്ടിയാണ് എക്സും രണ്ട് എക്സ് പ്ലസ് ആറ് കൂട്ടുന്നതും. ഇതിൽ നിന്നും എക്സ് സമം 10 എന്ന ഉത്തരത്തിലേക്ക് എത്താം. സ്ഥാനവും പദവും ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു ത്രികോണം, ആ ത്രികോണത്തിൻ്റെ കൂടെ രണ്ട് കമ്പുകൾ കൂടി വെച്ച് അല്ലെങ്കിൽ രണ്ട് വരകൾ കൂടി വരച്ച് അടുത്തൊരു ചിത്രം, വീണ്ടും രണ്ട് വരകൾ കൂടി വരച്ച് അടുത്തൊരു ചിത്രം. ഇത്തരത്തിൽ പോകുമ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ മൂന്ന് വരകൾ, അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ പറഞ്ഞതുപോലെ മൂന്ന് തീപ്പെട്ടിക്കോലുകൾ എന്ന് പറയാം. രണ്ടാമത്തെ ചിത്രത്തിൽ മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് തീപ്പെട്ടിക്കോലുകൾ, മൂന്നാമത്തെ ചിത്രത്തിൽ മൂന്ന് പ്ലസ് രണ്ടിനോടുകൂടി വീണ്ടും രണ്ട് തീപ്പെട്ടിക്കോലുകൾ ചേർത്ത് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് രണ്ട്. ഇത്തരത്തിൽ പോകുമ്പോൾ ഇതേപോലെ തുടർന്നാൽ പത്താമത്തെ ചിത്രത്തിൽ എത്ര തീപ്പെട്ടിക്കോലുകളുണ്ടായി, അല്ലെ പത്താമത്തെ ചിത്രത്തിൽ എത്ര വരകളുണ്ടായിരിക്കും എന്ന് കാണുവാൻ, ഇവിടെ മൂന്നാമത്തെ ചിത്രത്തിൽ മൂന്നിനോടുകൂടി എന്ന് വെച്ചാൽ ഒന്നാമത്തെ ചിത്രത്തിൽ ഉപയോഗിച്ച കോലുകളുടെ കൂടെ രണ്ട് തീപ്പെട്ടിക്കോലുകൾ രണ്ട് പ്രാവശ്യം കൂടിയിരിക്കുന്നു. ഒന്നാമത്തേലാണെങ്കിൽ മൂന്നിനോടുകൂടി രണ്ട് ഒരു പ്രാവശ്യം കൂടിയിരിക്കുന്നു. ഇനി അടുത്ത ചിത്രത്തിലാണെങ്കിൽ മൂന്നിനോടുകൂടി രണ്ട് മൂന്ന് പ്രാവശ്യം കൂടുന്നു. അങ്ങനെ പത്താമത്തെ ചിത്രത്തിലാണെങ്കിൽ മൂന്നിനോടുകൂടി രണ്ട് ഒൻപത് പ്രാവശ്യം ചേരും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തുള്ള പദം കാണണമെങ്കിൽ അതിനേക്കാൾ ഒന്ന് കുറച്ച അത്രയും തവണ പൊതു വ്യത്യാസം ആദ്യ പദത്തോട് കൂട്ടിയാൽ മതി. ഇനി ഒരു പ്രവർത്തനം നോക്കാം. പത്താം പദം 34 ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 7. ഇതിൻ്റെ 20 പദം എന്ത്, 30 പദം എന്ത്? ഇവിടെ പത്താമത്തെ പദം 34 എന്നും പൊതുവ്യത്യാസം 7 തന്നിട്ടുണ്ട്. പത്താം പദത്തിൽ നിന്നും 20 പദത്തിലേക്ക് എത്തണമെങ്കിൽ പൊതുവ്യത്യാസത്തിൻ്റെ 10 ആദ്യം പത്താം പദത്തോടുകൂടി ചേർക്കേണ്ടതുണ്ട്. പൊതുവ്യത്യാസം 7 ഏഴിൻ്റെ 10 70, ഈ 70 പത്താം പദമായ 34 ചേർത്ത് ഇതിൻ്റെ 20 പദം 34 പ്ലസ് 70 സമം 104 എന്ന് കാണാം. ഇതിൻ്റെ രണ്ടാമത്തെ ഉപചോദ്യം 30 പദം എന്ത് എന്നുള്ളതാണ്. ഇതിനെ രണ്ട് വിധത്തിൽ നമുക്ക് സമീപിക്കാം. ഒന്നുകിൽ 20 പദത്തിൻ്റെ കൂടെ വീണ്ടും പൊതുവ്യത്യാസത്തിൻ്റെ 10 കൂട്ടി 30 പദം കാണാം, അല്ലെങ്കിൽ 10 പദമായ 34 പൊതുവ്യത്യാസത്തിൻ്റെ 20 ചേർത്ത് 30 പദം കാണാം. ഏതു വിധത്തിൽ കണ്ടാലും ഒരേ ഉത്തരമായിരിക്കും. നമ്മളിവിടെ നോക്കേണ്ടത് പൊതുവ്യത്യാസം എത്ര തവണ ചേർക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമാണ്. 10 പദത്തിൽ നിന്ന് 20 പദത്തിലേക്ക് എത്തുമ്പോഴേക്ക് 10 പത്താം പദത്തിൽ നിന്ന് 30 പദത്തിലേക്ക് എത്തുമ്പോൾ 20 തവണയും പൊതുവ്യത്യാസം ചേർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രവർത്തനം നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 2 പദം 7 11 പദം 52 ആകുന്നു. പൊതുവ്യത്യാസം എന്ത്, ഇതിൻ്റെ 20 പദം എന്ത്? ഈ പ്രവർത്തനത്തിൻ്റെ ഉത്തരത്തിലേക്ക് അടക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 പദവും 11 പദവുമാണ്. 2 പദത്തിൽ നിന്നും 11 പദത്തിലെത്തണമെങ്കിൽ പൊതുവ്യത്യാസം 9 തവണ കൂട്ടണം, അല്ലെങ്കിൽ 2 പദവും 11 പദവും തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിൻ്റെ 9 മടങ്ങാണെന്ന് പറയാം. 2 പദം 7 11 പദം 52 ആയതിനാൽ ഈ 7 52 തമ്മിലുള്ള വ്യത്യാസമായ 45 എന്നത് പൊതുവ്യത്യാസത്തിൻ്റെ 9 മടങ്ങാണ്. അതായത് പൊതുവ്യത്യാസത്തിൻ്റെ 9 മടങ്ങ് സമം 45. ഇതിൽ നിന്നും പൊതുവ്യത്യാസം സമം 45/9 സമം 5 എന്ന് കിട്ടുന്നു. ഈ പൊതുവ്യത്യാസം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ 2 ഉപചോദ്യത്തിലേക്ക് അടക്കാം. ഇതിൻ്റെ 20 പദം എന്ത് എന്നുള്ളതാണ് 2 ഉപചോദ്യം. പൊതുവ്യത്യാസം കിട്ടിയതുകൊണ്ട് തന്നെ 11 പദത്തിനോടുകൂടി 9 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 20 പദം നമുക്ക് കിട്ടും. അതായത് 52 പൊതുവ്യത്യാസത്തിൻ്റെ 9 മടങ്ങ് കൂടി ചേർത്തുകൊണ്ട് 20 പദം കണ്ടുപിടിക്കാം. മറ്റൊരു പ്രവർത്തനത്തിലേക്ക് അടക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 7 15 പദങ്ങൾ 30 62 ആകുന്നു. ഇതിൻ്റെ 23 പദം എന്ത്? നേരത്തെ തന്ന ചോദ്യത്തിൽ പൊതുവ്യത്യാസം എന്ത് എന്ന് ചോദിച്ചതിന് ശേഷമാണ് 20 പദം കാണുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 7 15 പദങ്ങൾ തന്ന് നേരിട്ട് 23 പദം എന്ത് എന്ന് ചോദിച്ചിരിക്കുന്നു. അതായത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാതെ തന്നെ യുക്തി ഉപയോഗിച്ച് 15 പദത്തിൽ നിന്നും 23 പദത്തിലേക്ക് പോകാവുന്നതാണ്. 7 15 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിൻ്റെ 8 മടങ്ങായിരിക്കും. അതായത് 7 നിന്ന് 7 പദത്തിൽ നിന്നും 15 പദത്തിലേക്ക് എത്തണമെങ്കിൽ പൊതുവ്യത്യാസം 8 തവണ കൂട്ടേണ്ടതായിട്ടുണ്ട്. പൊതുവ്യത്യാസത്തിൻ്റെ 8 മടങ്ങായിരിക്കും 30 62 തമ്മിലുള്ള വ്യത്യാസം. 30 അല്ലെങ്കിൽ 62 30 തമ്മിലുള്ള വ്യത്യാസം 32 നമുക്കറിയാം.
പൊതു വ്യത്യാസത്തിൻ്റെ 8 മടങ്ങ് സമം 32 എന്ന് കിട്ടുന്നു. ആ 32 15-ാമത്തെ പദമായ 62-നോട് ചേർത്താൽ 23-ാമത്തെ പദം കിട്ടുന്നു. ഇതുവരെയായും സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ ഏതാനും ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് നാം പരിചയപ്പെട്ടത്. ഇനിയും പ്രധാനമായ 4 ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ഇനിയൊരവസരത്തിൽ ആകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.